ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിലുള്ളവർ അവരെല്ലാവരും തന്നെ രാവിലെ നേരത്തെ തന്നെ അവർക്ക് ജോലിക്ക് പോകേണ്ടതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ പണികൾ നമ്മൾ തലേ ദിവസം രാത്രി തന്നെ ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിവിടെ കുറച്ച് ക്യാരറ്റും ബീൻസും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രാത്രി തന്നെ. അപ്പോൾ അതിനൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ എണീറ്റതും നമ്മൾ ആ തോരന് വേണ്ടിയിട്ടുള്ള പണികളാണ്. കുറച്ച് പച്ചമുളക്, അതേമാതിരി കുറച്ച് തേങ്ങ ചിരകിയത്. തേങ്ങ ചിരകിയതിന് ശേഷം കുറച്ച് നമ്മൾ അതിൽ കറിവേപ്പില കൂടെ ചേർക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്, കുറച്ചൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിനെ മിക്സിയിലിട്ടിട്ട് ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാകത്തിലായിരിക്കണം നമ്മൾ അത് ചതച്ചെടുക്കേണ്ടത്. ഒരു പ്രാവശ്യം കറക്കിയിട്ട് നോക്കുക, ആയിട്ടില്ലെങ്കിൽ പിന്നീട് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കറക്കിയെടുത്ത് നോക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഒരു ചീനിച്ചട്ടി വെച്ച് ചൂടാക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് കടുക് മണികൾ ഇട്ടു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയുടെയും ആ ഒരു ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനെ ഒന്ന് നല്ലപോലെ ഇളക്കി ചൂടാക്കി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഈ അവസരത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇട്ട് അതിൻ്റെയും കൂടെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കുക. ചൂടാക്കിയതിലേക്ക് നമ്മൾ തലേ ദിവസം നമ്മൾ പറഞ്ഞു അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെച്ചതാണ് ആ ഒരു ക്യാരറ്റും ബീട്രൂട്ടും. അത് ക്യാരറ്റ് നമുക്ക് അരിയാൻ സൗകര്യമില്ലെങ്കിൽ കുനുകുനാന്നാണ് അരിയേണ്ടത്. അരിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതും ഈ പറയുന്നമാതിരി മിക്സിയിലിട്ട് ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ നമുക്ക് വേണ്ട ആ പാകത്തിൽ കിട്ടും. ഇനി കുറച്ച് അതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതിനെ അടച്ച് വെക്കുകയാണ്. ഉപ്പും കൂടെ, പാകത്തിന് ഉപ്പ് കൂടെ ഇടണം. പാകത്തിന് ഉപ്പ് കൂടെ ഇട്ടിട്ട് അതിനെ ഒന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റാണ് അതിൻ്റെ ഒരു കണക്ക്. വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ്, ഒരു മീഡിയം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഹൈ എന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു ചൂടിൽ അതിനെ ഒന്ന് 15 മിനിറ്റ് നേരം വേവിക്കുക. വെളിയിൽ നല്ല ഒരുവിധം നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ പ്രഭാതം പൊട്ടിവിടരുന്നേയുള്ളൂ. അപ്പോഴേക്കും തന്നെ നമ്മളുടെ ഒരു തോരൻ പരിപാടി ഇവിടെ കഴിയും. അതുകൊണ്ടാണ് പറയുന്നത് തലേ ദിവസം തന്നെ നമ്മൾ കുറച്ച് പണികൾ ചെയ്തു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് രാവിലെ ഒരുപാട് തിടുക്കപ്പെടാതെ തന്നെ നമ്മൾക്ക് ഒരുങ്ങി ആ ഓഫീസിലേക്കോ എവിടേക്കാണെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റും. അപ്പോൾ ഈ ഇപ്പോൾ ഏകദേശം ഒരു 11-12 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് തുറന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ട് അവസ്ഥ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ, ഇപ്പോൾ അത് കുറച്ചുകൂടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് നമുക്ക് ഒന്നുകൂടെ ഒരു ലോ ഫ്ലെയിമിൽ അതിനെ ഒന്ന് വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ ബോംബെയിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ കാണാം, വൈകുന്നേരം വരുമ്പോൾ ട്രെയിനിൽ വെച്ചായിരിക്കും അവർ കറിക്കുള്ള സാധനങ്ങളെല്ലാം അരിയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് കുറച്ച് ചെയ്താൽ നമുക്ക് പിറ്റേ ദിവസം പോകുമ്പോൾ ബന്ധപ്പെടാതെ തന്നെ ഓഫീസിലേക്കും മറ്റും പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം. ഒരുപാട് പേർക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷേ ഒരുപാട് പേർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാതെയും ഉണ്ടാവും. അപ്പോൾ ആ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത്തരം ഒരു കാര്യങ്ങൾ നമ്മളുടെ വീഡിയോയിലൂടെ എപ്പോഴും കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ ഇനിയും ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒന്നുകൂടെ അതിനെ ഡ്രൈ ആക്കിയിരിക്കുകയാണ് ആ വെള്ളമെല്ലാം. ആ ഡ്രൈ ആക്കാൻ 1-2 മിനിറ്റ് എടുക്കും, അത്രയേ വേണ്ടൂ. അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം, 15 മിനിറ്റ് കറക്റ്റ് ഒരു നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് ആവേണ്ടതാണ്. പക്ഷേ ഇവിടെ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചിരിക്കും അതിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം തുറന്നു നോക്കേണ്ടി വരും. ഇപ്പോൾ തോരൻ കറക്റ്റായിട്ട് ആ വെള്ളമൊക്കെ വറ്റി നല്ല ഒരു പരുവത്തിലായിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. ബൈ, എൻജോയ്.